വളരെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന വളരെ രുചികരമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ ഗ്രേവി തയ്യാറാക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത്. വ്യത്യസ്തങ്ങളായ രുചിക്കൂട്ടുകൾ അന്വേഷിക്കുന്ന മലയാളികൾക്ക് ഞങ്ങൾ വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു ചിക്കൻ ഗ്രേവി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിന് വേണ്ടിയിട്ട് 1 കിലോ 200 ഗ്രാം വരുന്ന ബ്രോയിലർ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ അത് നന്നായി കഴുകി വെച്ചതിന് ശേഷം 2 ടീസ്പൂൺ മുളക് പൊടി, 1 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1¼ സ്പൂൺ ഉപ്പ്, കോൺഫ്ലവർ പൗഡർ 2 സ്പൂൺ, പിന്നെ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി അത് 1-2 സ്പൂണിലധികം അല്ലെങ്കിൽ ഇത്രത്തോളം, ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർക്കുക. ചില സ്ഥലങ്ങളിൽ സുർക്ക എന്നാണല്ലോ പറയുക. അപ്പോൾ ഇത് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് കായം കൂട്ടി വെക്കുക. ഇപ്പോൾ ഇതിന് ഒരു സ്വാഭാവിക നിറം മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലർക്ക് നിറം കൂടുതൽ വേണം എന്ന് താല്പര്യം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അതിന് വേണ്ടിയിട്ട് ഇതിനൊരു കളറ് കലർത്താം. ഇതിനാവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള ബോട്ടിലിൽ കിട്ടുന്ന ഈ കളറ് നമുക്ക് വേണമെങ്കിൽ ഒരു സ്വല്പം വേണമെങ്കിൽ ഇങ്ങനെ ചേർത്തി കൊടുത്താൽ നല്ല നിറം കിട്ടുമല്ലോ. ഒരു ചേരുവയ്ക്ക് സാധാരണ പറയാറുള്ളതാണല്ലോ, നിറം മണം ഗുണം രുചി എന്ന്. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളറ് ചേർക്കുക എന്ന് മാത്രം. ഇങ്ങനെ കൂട്ടി വെച്ച ഈ കായം നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ആ ചിക്കനുമായി ചേർത്ത് ഒന്ന് കുഴച്ച് നന്നായി കായം കൂട്ടി വെക്കുക. കുറച്ച് സമയം, കുറച്ച് കൂടി 10-15 മിനിറ്റ് സമയം ഇങ്ങനെ കായം ചേർത്തി ഒന്ന് വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കുറച്ച് സമയം അങ്ങനെ വെക്കുക. പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്യുകയാണെങ്കിലാണ് ഇപ്പോൾ ഈ 10-15 മിനിറ്റ് വെക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കുറേ കൂടുതൽ സമയം നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചാൽ പിന്നെ കേടാവാതെ അതേസമയം അത് നന്നായി അതിലൊന്ന് കയറി അതിൻ്റെ രുചിയൊക്കെ ഒന്ന് പിടിക്കുകയും ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ ഇത് പൊരിച്ചെടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ വീട്ടിൽ തേങ്ങ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണയിലാകുമ്പോൾ കൂടുതൽ ടേസ്റ്റും കിട്ടുകയും ചെയ്യുമല്ലോ. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 2 അല്ലി കറിവേപ്പില ഇട്ട് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഇനി ഇതൊന്ന് പൊരിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കുറേ സമയം ഫ്രിഡ്ജിൽ വെച്ച് ഇതിൻ്റെ കായം പിടിപ്പിച്ചതാണെങ്കിൽ നന്നായി തണുപ്പ് പോയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ പൊരിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അല്ലാതെ ആ തണുത്ത പാടെ കൊണ്ടുവന്ന് നമ്മൾ പൊരിക്കാൻ ശ്രമിക്കരുത്. പൊരിക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ വേണമെന്നില്ല കേട്ടോ. നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് മാത്രം. മറ്റ് എണ്ണകളിലും പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണയിലാകുമ്പോൾ ഇതുപോലെ നന്നായി പൊരിഞ്ഞ് നല്ല ടേസ്റ്റി ആയിരിക്കും. വെളിച്ചെണ്ണയാണല്ലോ, അപ്പോൾ അതിനുള്ള ഗുണം അതിന് കിട്ടുകയും ചെയ്യുമല്ലോ. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കുറച്ച് ഇഞ്ചി ചതച്ചത്, അതുപോലെ പിന്നെ 2-4 ഏലക്കായ്, അതുപോലെ ഗ്രാം കറുകപ്പട്ട ഇതുപോലെ ഇത്രയും, അതുപോലെ ഇത്രയും ഗ്രാമ്പു, പിന്നെ 2-3 ഉള്ളി അരിഞ്ഞത്, പിന്നെ 2-3 തക്കാളി, അതുപോലെ 1 കാപ്സിക്കം എന്നിവയാണ്. ഇതിലേക്ക് നമ്മൾ ആദ്യം ഉള്ളി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായി വെന്ത് നല്ല ബ്രൗൺ കളറ് ആയതിന് ശേഷം അതിലേക്ക് 1 ചെറിയ സ്പൂൺ നല്ല ജീരകവും അതുപോലെ 1 ചെറിയ സ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് നന്നായി ഇളക്കുക. പിന്നെ അതിലേക്ക് 2-3 അല്ലി കറിവേപ്പില ഊരി ഇടുക. അതിലേക്ക് ഇത്രത്തോളം
ഇഞ്ചി കൂടി, ഇഞ്ചി ചതച്ച് വെച്ച ഇഞ്ചി കൂടി ചേർത്ത് ഒന്ന് നന്നായി ഇളക്കുക. പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി അതുകൂടി ചേർത്ത് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ, രണ്ടോ മൂന്നോ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി ഒന്നുകൂടി വഴറ്റി എടുക്കുക. അങ്ങനെ വഴറ്റിയെടുത്ത ആ മസാല കൂട്ട് തയ്യാറായി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് വീണ്ടും ഒന്നുകൂടി നന്നായി ഇളക്കി ചേർക്കുക. അതിൻ്റെ ആ വേവ് പൂർത്തിയായതിന് ശേഷം അതിലേക്ക് നേരത്തെ ബാക്കി വെച്ച ആ കാപ്സിക്കം അരിഞ്ഞതുകൂടി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നീട് ഇത്രത്തോളം പഞ്ചസാര കൂടി ചേർക്കുക. എന്നിട്ട് നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം ഇത്രത്തോളം വിനാഗിരി കൂടി ചേർക്കേണ്ടതുണ്ട്. നേരത്തെ കണ്ട ഗ്രാമ്പുവും ഏലക്കയും കറുകപ്പട്ടയും പൊടിച്ചത് ഇതിലേക്ക് ചേർക്കുക. നന്നായി ഇളക്കി എടുത്തതിന് ശേഷം നേരത്തെ പൊരിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഇങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കെ കുറച്ച് സമയത്തേക്ക് കൂടി ആ പാത്രം ഒന്ന് മൂടി വെക്കുക. കുറച്ച് സമയത്തിന് ശേഷം അത് തുറന്ന് അതിലേക്ക് നമ്മൾ ഈ ചപ്പ്, പുതിന എന്നിവ ഒന്ന് അരിഞ്ഞെടുത്തത് മേലെ അല്പം വെതറി കൊടുക്കുക. വീണ്ടും ഒന്നുകൂടി മൂടി വെക്കുക. കുറച്ചുകൂടി സമയം ഒന്ന് പിന്നെ ഒന്ന് സിം, അതായത് തീ കുറച്ച് വെച്ചതിന് ശേഷം വീണ്ടും തുറന്ന് ഒന്നുകൂടി നന്നായി ഇളക്കിയെടുക്കുക. ശരാശരി ആവശ്യത്തിനുള്ള വേവ് പൂർത്തിയായതിന് ശേഷം, വെന്തതിന് ശേഷം പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. പല തരത്തിലുള്ള ചിക്കൻ ഗ്രേവി കഴിച്ചിട്ടുള്ളവരാകാം നമ്മളെല്ലാവരും. എന്നാലും ഇതുപോലെ ഒരിക്കലെങ്കിലും നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ചിക്കൻ ഗ്രേവി ഒന്ന് തയ്യാറാക്കി ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കണം. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ എല്ലാവരോടും നന്ദി പറയുന്നു.